ദുരിതത്തിലാണ് നെല്ലിയാമ്പതിയിലെ തോട്ടം തൊഴിലാളികൾ. രണ്ടു മാസമായി തേയിലത്തോട്ടങ്ങളിൽ പണിയില്ല, ശമ്പളവുമില്ല. അപ്പോഴാണ് കൂനിൽമേൽ കുരുവായി വെള്ളപ്പൊക്കമുണ്ടാവുന്നത്. രണ്ട് ദിവസം മുഴു പട്ടിണിയായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതോടെ ഭക്ഷണം കിട്ടിത്തുടങ്ങി. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ കഴിയണത്. അരിയൊക്കെ കഴിയാനായി, താഴേക്ക് പോകാനുള്ള വഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയണത്. ഇനിയിപ്പോൾ ജോലിയൊക്കെ എപ്പോൾ ഉണ്ടാകും എന്നുള്ളത് അറിയില്ല. ശമ്പളം എത്ര ദിവസമായിട്ട് ഇനിയും കിട്ടിയിട്ടേ ഇല്ല. രണ്ടു മാസമൊക്കെ ആകുന്നുണ്ട്. നിലവിൽ 37 ദുരിതാശ്വാസ ക്യാമ്പുകളായി 5200 പേരുണ്ട്. സ്ഥിരമായി ക്യാമ്പിൽ കഴിയാതെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകുന്നവരുമുണ്ട്. നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയും മഴ കുറയുകയും ചെയ്തതോടെ എല്ലാ സാധനങ്ങളും ഇന്നു മുതൽ നെല്ലിയാമ്പതിയിലേക്കും എത്തും. തോട്ടം തൊഴിലാളികളാണ് നെല്ലിയാമ്പതിയിലെ മഹാഭൂരിപക്ഷവും. രണ്ടു മാസമായി ശമ്പളം ലഭിച്ചിട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി അവസാനിച്ചാൽ ഭക്ഷണത്തിന് എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയിലാണ് ഇവിടുത്തുകാർ. നെല്ലിയാമ്പതിയിൽ നിന്ന് അരുൺ കിഷോറിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.